കർക്കിടക വാവുബലി പിതൃതർപ്പണത്തിനൊരുങ്ങി പടിഞ്ഞാറേക്കല്ലട തിരുവാറ്റ ശ്രീ മഹാദേവ ക്ഷേത്രം. ഒരേ സമയം 350 പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ബലിതർപ്പണത്തിന് പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ജൂലൈ 17 രാവിലെ 4 മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ജന്മിത്തറവാട്ടിലെ അടിയാളത്തിയായ കാളി കണ്ടെത്തിയ ശിവചൈതന്യം ഒരു നാടിന്റെ ദേശദേവനായ കഥ, അതാണ് പടിഞ്ഞാറേക്കല്ലട തിരുവാറ്റ മഹാദേവ ക്ഷേത്രം. ശാന്തസ്വരൂപിയായ കല്ലടയാറിന്റെ കരയിൽ ഭക്തർക്ക് ആശ്രയവും ആലംബവുമായി ക്ഷേത്രം നിലകൊള്ളാൻ തുടങ്ങിയിട്ട് 100 ആണ്ടുകൾ ഏറെയായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള തിരുവാറ്റ ശിവചൈതന്യത്താൽ പ്രശസ്തമാണ്. 18 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം പടിഞ്ഞാറേക്കല്ലട നിവാസികൾക്ക് ഏറെ പ്രിയങ്കരമാണ്. തിരുവാറ്റ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് കർക്കിടക മാസത്തിലെ വാവുബലി പിതൃസമർപ്പണവും തിലകഹവനവും. മഹാദേവിന് മുന്നിൽ പിതൃസ്മരണ പുതുക്കി തർപ്പണം ചെയ്യുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് വർഷം തോറും ഇവിടെ എത്തിച്ചേരാറുള്ളത്. നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഒരുപാട് ദേശങ്ങളിൽ നിന്ന് 2,500-4,000 ആൾക്കാരോളം ബലിതർപ്പണത്തിനായിട്ട് എല്ലാ വർഷവും വരുന്ന കടവാടുന്നു. ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്ന് അറിയിക്കുകയാണ്. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെയേറെ ആൾക്കാർ, കഴിഞ്ഞ വർഷം ഏതാണ്ട് 3,700 ചില്ലുവാനും ആൾക്കാരാണ് തർപ്പണത്തിന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വർഷവും അതിലധികം പേരെ പ്രതീക്ഷിക്കുകയാണ്. ക്ഷേത്രത്തിന് മുന്നിലെ ആറ്റുകടവിൽ തയ്യാറാക്കിയ വിശാലമായ പന്തലിൽ ബലിതർപ്പണം നടത്താൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തർ എത്തിച്ചേരാറുണ്ട്. ഇത്തവണ കർക്കിടക വാവുബലി പിതൃതർപ്പണവും തിലകഹവനവും ജൂലൈ 17 രാവിലെ 4 മുതൽ ക്ഷേത്രക്കടവിൽ നടക്കും. ഒരേ സമയം 350 പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യമാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 500 പേർക്കോളം ബലിതർപ്പണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രോപദേശ സമിതി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കായി പ്രത്യേക ബലിതർപ്പണത്തിനുള്ള സജ്ജീകരണങ്ങളും ക്ഷേത്രോപദേശ സമിതി ചെയ്തിട്ടുണ്ട്. കർക്കിടവാവ് ദിവസം രാവിലെ 7 മണി മുതൽ ക്ഷേത്രസന്നിധി അന്നദാനം ഉണ്ടായിരിക്കും. അതോടൊപ്പം ഈ സർക്കാർമോടി ഇന്നലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹായം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഏകദേശം 4,000-ൽ പരം ഭക്തർ തർപ്പണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ബലിതർപ്പണത്തിന് പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയുടെ സേവനവും ലഭ്യമാണ്. പിതൃതർപ്പണത്തിന് അഭിരാമൻ പോറ്റി മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 7 മുതൽ ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.